വാർത്താമാധ്യമങ്ങളിൽ കണ്ട വീഡിയോ ഫോട്ടോ. പലസ്തീനിലെ ഗാസയിലെ പിഞ്ചോമന മക്കൾ അവർ കൊതിതീരാതെ ഉപേക്ഷിച്ചു പോയ സൈക്കിളുകൾ, അത് ഇസ്രായേലിന്റെ ജൂത സയനിസ്റ്റുകൾ ആ മിലിറ്ററി ക്യാമ്പ് അതിനെ ഉപയോഗിച്ച് ആ സൈക്കിളിനെ ഓട്ടി ഉല്ലസിച്ച് ആർമാദിച്ച് അവരുടെ ഔദ്യോഗികമായ വെബ്സൈറ്റായി ഇസ്രായേലിന്റെ വെബ്സൈറ്റിലേക്ക് ഷെയർ ചെയ്ത് ബാക്കിയുള്ള സയനിസ്റ്റ് ഭീകരവാദികൾ അതിനെ ആർമാദിക്കുന്നു, ആഘോഷിക്കുന്നു. എസ് സി മീഡിയ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് മാസമായി നമ്മൾ കാണുന്നു ഈ സയനിസ്റ്റ് ഭീകരതയുടെ യുദ്ധത്തിന്റെ താണ്ഡവമാടൽ. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 15,000-ൽപ്പരം മനുഷ്യജീവനങ്ങൾ ഇല്ലാതാക്കിയ ഈ സയനിസ്റ്റ് ഭീകരത, ഈ ഇസ്രായേലിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ 70% ആൾക്കാർക്കും ഇപ്പോൾ മാനസിക സമ്മർദ്ദത്തിലാണ്. കാരണം ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയല്ലേ ഇവർ കൊന്നത്. അവിടെ പോയ മിലിറ്ററി ക്യാമ്പിന് അതുപോലെ തന്നെ ബാക്ടീരിയ, വയറിളക്കം പോലുള്ള രോഗങ്ങൾ വന്ന് കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് അവർ കഴിയുന്നു. ദിവസവും ടെല്ലവിവിയിലേക്ക്, അവരുടെ ഇസ്രായേലിന്റെ സ്ഥലമായ ടെല്ലവിയിലേക്ക് ബോഡികൾ, ഈ മിലിറ്ററിയുടെ മൃതശരീരം എത്തിക്കൊണ്ടിരിക്കുന്നു. അമാസ് പോരാളികളുടെ ഇല്ലാതാക്കാൻ വേണ്ടി അവരുടെ തുരങ്കങ്ങളിൽ കയറിക്കൂടുന്ന ഇവർക്ക് ഒരു രക്ഷയുമില്ല. ആ തുരങ്കം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഗാസയുടെ മുഴുവനായും ഈ അമാസ് പോരാളികളുടെ സ്വയം രക്ഷാർത്ഥത്തിന് വേണ്ടി, സ്വന്തം മണ്ണ് തിരിച്ചു പിടിക്കാൻ വേണ്ടി എല്ലാ അവർക്ക് വേണ്ട എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ആ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നു. ആ തുരങ്കത്തിലാണ് ഇവർ ഇസ്രായേലിൽ നിന്നും കൊണ്ടുവന്ന ഇസ്രായേലി പൗരന്മാർ താമസിപ്പിക്കുന്നത്. ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന ലോക ഭീകരവാദി ഈ മിലിറ്ററി ക്യാമ്പിന് അയക്കുമ്പോൾ 3 കണ്ടീഷനാണ് അവരോട് മിലിറ്ററി ക്യാമ്പിനോട് പറഞ്ഞത്. 1, അമാസ് പോരാളികളുടെ നേതാക്കന്മാരെ മുഴുവനായും നശിപ്പിക്കുക. 2, ഗാസയെ മൊത്തം മരുഭൂമിയാക്കുക. 3, ഇവിടെ നിന്ന് കൊണ്ടുപോയ നമ്മുടെ പൗരന്മാരെ നാട്ടിലേക്ക് തിരിച്ചയക്കുക. ഈ 3 കാര്യങ്ങളും നടത്താൻ ഈ മിലിറ്ററി, ഇസ്രായേലിന്റെ സയനിസ്റ്റ് മിലിറ്ററിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല. കാരണം ലോക ജനത മൊത്തം ഈ ഫലസ്തീനി മക്കളുടെ കൂടെയായി കഴിഞ്ഞു. ജീവിക്കാൻ പറ്റൂല. എത്ര കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയാലും ഇനിയും തലമുറകൾ വരും, ഇനിയും ഇങ്ങനെയുള്ള അമാസ് പോലത്തെ പോരാളികൾ ഉണ്ടാവും. ഇവർക്കെതിരെ ഇവരുടെ പേടി സ്വപ്നങ്ങൾ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഈ ഇസ്രായേലിന്റെ പേടി സ്വപ്നമായി ആ പിഞ്ചു കുഞ്ഞുങ്ങൾ വരിക തന്നെ ചെയ്യും. അതിനുവേണ്ടിയാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ നോക്കി ഇവർ കൊല്ലുന്നത്. കളിപ്പാട്ടങ്ങൾ, സൈക്കിളുകൾ, അതിനെ പോലും ഈ സയനിസ്റ്റ് ഭീകരത ഉപയോഗിച്ച് അതിനെ ഉല്ലസിക്കുന്നു. മനുഷ്യത്വം അവരുടെ ഹൃദയങ്ങളിൽ നിന്നും പറിച്ചു മാറ്റിയിരിക്കുന്നു ഈ സയനിസ്റ്റ് ഭീകരതയുടെ ഹൃദയങ്ങളിൽ നിന്ന്. ഇനിയുള്ള നാളുകളിൽ സന്തോഷത്തിൻ്റെ വാർത്തകളും സന്തോഷത്തിൻ്റെ വീഡിയോകളും നമുക്ക് കാണാനും അതിനെ നമുക്ക് ഷെയർ ചെയ്യാനും സാധിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.